ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ന്യൂ യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്സാണ്. നമ്മളൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കാനും ഭയങ്കര മടിയായിരിക്കും. ആദ്യമൊക്കെ നമ്മൾ ചിലപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് റെഗുലറായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഡിസ്ക്രിപ്ഷനൊക്കെ ഇരുന്ന് ടൈപ്പ് ചെയ്യാനും ഭയങ്കര മടിയായിരിക്കും. അങ്ങനെ മടിയുള്ളവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു അറിവുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ പല ചാനലുകൾ കാണുമ്പോഴും അതിൻ്റെയൊക്കെ വീഡിയോൻ്റെ താഴെ ആ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ കാണാം, അതുപോലെ ആ ചാനലിലെ പ്രധാനപ്പെട്ട നല്ല വീഡിയോസിൻ്റെ ലിങ്കുകൾ കാണാം, അതുപോലെ അവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസുകളൊക്കെ താഴെ കാണും. അപ്പോൾ നമ്മൾ കരുതും ഇതൊക്കെ അവർ ഓരോ വീഡിയോസിൻ്റെ താഴെ ഇരുന്ന് അപ്ലോഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്നൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നൊരു രീതിയാണ് എന്ന്. അങ്ങനെയല്ല, യൂട്യൂബിലൊരു ഓപ്ഷൻ ഉണ്ട്, അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷനിലെ ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ വന്നു ചേരും. പിന്നെ നമുക്ക് അഡീഷണലായിട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ വീഡിയോസിനും വരും. അപ്പോൾ നമുക്ക് എല്ലാ വീഡിയോസിനും ഇങ്ങനെ ഇരുന്ന് നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. മടിയുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്സാണ് ഇത്. ഒരു തവണ നമ്മൾ നല്ല രീതിയിൽ ഡിസ്ക്രിപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചാൽ, ചാനലിനെ പറ്റിയിട്ടൊക്കെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ, നമുക്ക് ബാക്കിയുള്ള എല്ലാ വീഡിയോസിനും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡിസ്ക്രിപ്ഷൻ നമുക്ക് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ആ വീഡിയോസിന് അഡീഷണലായിട്ട് കൊടുക്കുന്നത് മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഈ ഒരു ടിപ്സ് യൂട്യൂബേഴ്സിന് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടാകും, കാരണം ഒരുപാട് ടൈപ്പ് ചെയ്യുമ്പോൾ അവർക്കൊരു മടി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടെ കീവേഡ്സുകളൊക്കെ അങ്ങനെ കോമൺ ആയിട്ടുള്ള കീവേഡ്സൊക്കെ കൊടുക്കാനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി നമർത്തുക. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ അവർക്ക് വേണ്ടി കൂടി ഒന്ന് സജസ്റ്റ് ചെയ്യുക. മാത്രമല്ല, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഓരോ കമൻറ്റുകളാണ് നമ്മൾ വീഡിയോയിൽ അടുത്ത കണ്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കമൻറ്റായിട്ട് ചോദിച്ചാൽ നമ്മളത് അടുത്ത വീഡിയോയിൽ നമ്മളതൊരു കണ്ടൻറ്റായി ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങനെ വീഡിയോസിൽ അപ്ലോഡ് ഡിഫോൾട്ട് സെറ്റിംഗ്സ് ചെയ്ത് വെക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് ഡെസ്ക്ടോപ്പ് വേർഷൻ ഓൺ ചെയ്ത് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം കാണാം $USD എന്ന്. ഇത് ഡിഫോൾട്ടായിട്ട് ഇവിടെ കാണാം. നമ്മളെ യൂട്യൂബ് ചാനലിലെ ഏണിങ്സ് ഡോളറിലാണ് ഡിഫോൾട്ടായിട്ട് കാണിക്കുക. അപ്പോൾ നമുക്കത് ഇന്ത്യൻ കറൻസിയിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ വരുന്ന ഒരു സ്ക്രീൻ ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെയാണത് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്ലോഡ് ഡിഫോൾട്ട്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ബേസിക് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന് താഴെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും. ടൈറ്റിൽ കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ വീഡിയോസിനും അതിന് ചിലപ്പോൾ നമുക്കതിന് മാറ്റേണ്ടി വരും. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഒരു പ്രത്യേക ടൈറ്റിൽ നമുക്ക് വേണമെന്നില്ല, കാരണം നമ്മൾ വീഡിയോസിൻ്റെ കണ്ടൻറ്റ് മാറുന്നതിനനുസരിച്ച് ടൈറ്റിൽ മാറും. അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എൻ്റെ ഒരു നെയിം കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ഷഫീഖ് AVS എന്ന് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ തയ്യാറാക്കിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചാനലിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഒരു ഹാഷ്ടാഗ് AVS യൂട്യൂബ് ടിപ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനലിലെ കുറച്ച് വീഡിയോസ് ഞാൻ ലിങ്ക് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓരോ വീഡിയോസും എന്ത് വീഡിയോസാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ കുറച്ച് ലിങ്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് ഇതിനെ ഇതുപോലെ കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ ചാനലിൻ്റെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, നിങ്ങളുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ ഇതുപോലെ ഒരു തവണ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാ വീഡിയോസിനും ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നിങ്ങളിത് ഏറ്റവും നന്നായിട്ട് തന്നെ നിങ്ങളിവിടെ കൊടുക്കുക. ഒരു തവണ മാത്രം നമ്മൾ സമയമെടുത്ത് ചെയ്താൽ മതി, പിന്നീടുള്ള വീഡിയോസിനൊന്നും നമുക്ക് സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നന്നായിട്ട് ചെയ്യുക. താഴെ നമുക്ക് കാണാം ടാഗ്സ് എന്നുള്ളൊരു ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് ടാഗ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, എൻ്റെ ഒരു AVS യൂട്യൂബ് ടിപ്സ് അല്ലെങ്കിൽ ഷഫീഖ് AVS മലയാളം യൂട്യൂബ് ടിപ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചാനലിൻ്റെ പൊതുവായിട്ടുള്ള കുറച്ച് ടാഗ്സുകൾ നമുക്ക് ഇവിടെ കൊടുക്കാം. പിന്നീടുള്ളത് നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ വീഡിയോസിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള ടാഗ്സ് നമ്മളിവിടെ കൊടുക്കുക. നമുക്ക് അനുയോജ്യമാണെന്ന് തോന്നുന്ന ടാഗ്സ് നമുക്കിവിടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ ഗൂഗിൾ AdSense എന്നൊക്കെ പറഞ്ഞ് അതുകൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 500 ലെറ്റർ ഉണ്ട്, അപ്പോൾ അതിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വിസിബിലിറ്റി ആണ്,
വിസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും അൺലിസ്റ്റഡ് ആക്കി വെച്ച് വെക്കുന്നതാണ് നല്ലത്. വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി അൺലിസ്റ്റഡ് ആയിട്ട് സേവ് ആകും. അപ്പോൾ നമ്മൾ പബ്ലിക് ആക്കി വെക്കരുത്, അൺലിസ്റ്റഡ് ആക്കി വെക്കുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ആകുമ്പോൾ അൺലിസ്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം നമുക്ക് പബ്ലിക് ആക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അവിടെ വരും. വീഡിയോ ലാംഗ്വേജ്, കാറ്റഗറി, അതുപോലെ ക്യാപ്ഷൻ ഓൺ ചെയ്യണോ അല്ലെങ്കിൽ കമൻറ്റുകളുടെ സെറ്റിംഗ്സ് ഒക്കെ അവിടെ കാണാം. അതൊക്കെ ഇപ്പോൾ ഞാൻ ഡിഫോൾട്ടായിട്ട് വെച്ചിട്ട് ഏറ്റവും ഒരു ഓക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാം, കമൻറ്റ് ഓഫാക്കി വെക്കണമെങ്കിൽ ഇവിടെ ഓഫാക്കി വെക്കാം, ഒക്കെ ചെയ്യാം. മൂന്നാമത് നമുക്ക് മോണിറ്റൈസേഷൻ എന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ഓവർലേ ആഡ്സ്, നാല് ടൈപ്പിലുള്ള ആഡ്സുകൾ അവിടെ ഓഫായിട്ടാണ് കിടക്കുന്നത്, അത് ഓണാക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏതൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും എല്ലാ വീഡിയോസിനും ഈ നാല് ടൈപ്പിലുള്ള ആഡ്സും വരുന്നതാണ്. അപ്പോൾ ഓരോന്ന് പോയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. റൈറ്റ് സൈഡിൽ കാണുന്ന ഡ്യൂറിംഗ് വീഡിയോ എന്നുള്ള ആ ഒരു ഭാഗം കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിനും ഇങ്ങനെ പോയിട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അന്ന് എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുക. ഇപ്പോൾ നമ്മളെ അപ്ലോഡ് ഡിഫോൾട്ട്സ് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്തു, നമ്മൾ അപ്ലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ഫയൽ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഫയൽ നമ്മൾ ഗൂഗിൾ ക്രോമിലാണ് ചെയ്യുന്നത്. ഒരു ഫയൽ നമ്മൾ സെലക്ട് ചെയ്തു. യെസ്, ഇപ്പം നമുക്ക് കാണാം നമ്മുടെ വീഡിയോ ഫയൽ അപ്ലോഡ് ആവുന്നുണ്ട്. പക്ഷേ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ അവിടെ വന്നിട്ടുണ്ട്. ഇത് ഗൂഗിൾ ക്രോമിൽ ആ ചെയ്യുമ്പോൾ മാത്രമേ വരികയുള്ളൂ, യൂട്യൂബ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വരില്ല. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് ഒരുപാട് സമയം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിന് നമുക്ക് ലാഭിക്കാൻ കഴിയും. അപ്പോൾ ഈ രീതി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ചാനലിൽ സെറ്റിംഗ്സ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയലാഭവും മടിയുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഒരു ടിപ്സും കൂടിയാണ് ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെയുള്ള യൂട്യൂബ് അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല അതിൻ്റെ കൂടെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.